നമസ്കാരം, ഷൂജി രവിയാണ്. കുറച്ച് നാളിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്നൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിന്നിൽ കാണുന്നുണ്ട് ഒരു നാല് ഫ്രിഡ്ജ് ബോക്സ് ഇരിപ്പുണ്ട്. ഇതിനകത്ത് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയർ ഗപ്പീസാണ് നമ്മൾ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് ചെയ്തതൊന്നുമല്ല. ഇത് നമ്മൾ കുറച്ച് നാളിന് മുമ്പ് ഉപേക്ഷിച്ചിട്ടിരുന്ന ടാങ്കുകളാണ്. ഇതിനകത്ത് ഒരു ശ്രദ്ധയില്ലാതെ വെച്ചിരുന്ന ടാങ്കുകളാണ്. പക്ഷേ ഇപ്പം നമുക്കത് പ്രയോജനപ്പെട്ടു. കുറേ അധികം കുട്ടികളെ നമുക്ക് അതിനകത്ത് കിട്ടി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് തീറ്റയും വെള്ളമൊന്നും കൊടുക്കാതെ തീറ്റ വെള്ളം കൊടുക്കാന്നല്ല, വെള്ളം മാറ്റാതെ തീറ്റ കൊടുക്കാതെയൊക്കെ ഇത്രയും നല്ല മീനുകൾ എനിക്ക് കിട്ടിയെന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് നാളായിട്ട് ഒരു ശ്രദ്ധയില്ലാതെ വെച്ചിരുന്ന ഫ്രിഡ്ജ് ബോക്സുകളാണ് കേട്ടോ. ഒരു മൂന്ന് നാല് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് ഇവിടെ. ഇതിനകത്ത് നമ്മൾ പ്ലാറ്റിനം റെഡ് എലിഫൻ്റ് ഇയറിൻ്റെ പെയറായിരുന്നു ഇട്ടിരുന്നത്. ഇതിനകത്ത് നമ്മളതിൻ്റെ വാങ്ങിയ വിലയൊക്കെ മുതലാക്കിയതാണ്, കാരണം അത്യാവശ്യം കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വിറ്റതായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഇതിനകത്ത് കുറച്ച് മെയിൽസിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടു, ബാക്കി ഫീമെയിൽസൊക്കെ ഇതിനകത്തുണ്ട്. കുറച്ച് മെയിൽസിനൊക്കെ ഇതാണ്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. കുറച്ച് മീനുകളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടേക്കാണ്. ശരിക്കും എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്തുമുണ്ട് മീൻ. ഇത്രയും വൃത്തിയില്ലാത്തൊരു ടാങ്ക്, യാതൊരു വിധ ഫുഡും കൊടുക്കാതെ ഏകദേശം മൂന്നാല് മാസമായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഒരു തീറ്റയില്ല, ഒരു തീറ്റയും കൊടുക്കാതെ മൂന്ന് നാല് മാസമായിട്ട് ഇങ്ങനെ കിടന്ന് ടാങ്കിൽ. നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത മെയിൽസാണ് ഇത് കാണിക്കുന്നത്. ശരിക്കും അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് വിളിച്ച് ചോദിച്ചു ചേട്ടാ, അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിട്ട് ചോദിച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ തീറ്റയൊന്നും കൊടുക്കാതെ വളർത്തിയിട്ട് എനിക്ക് ഇത്രയും നല്ല മീനുകളെ, ക്വാളിറ്റിയെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല കേട്ടോ, ക്വാളിറ്റിയെന്ന് ഞാൻ പറയത്തില്ല, ഇത്രയും ഭംഗിയുള്ള മീനുകളെന്നേ പറയത്തുള്ളൂ. കാരണം ക്വാളിറ്റി എനിക്കത് എന്താണെന്ന് പറയാൻ അറിയത്തില്ല. കാരണം ഇത്ര ഭംഗി എന്ന് മാത്രമേ പറയാൻ പറ്റത്തില്ല, ക്വാളിറ്റി നിശ്ചയിക്കുന്ന പല ഘടകങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയത്തില്ല. എന്തായിരിക്കും ഈ കാരണമെന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി അത്യാവശ്യം ധാരണയുള്ള ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് എന്താ, ഈ ഒരു സംഭവം കേട്ടോ, ഈ വെള്ളത്തിലേക്ക് കിടക്കുന്ന ഈ ഒരു പായലുകൾ, ഈ ടൈപ്പ് പായലുകളാണ് ഇവർ തിന്ന് ഈ ഒരു ഭംഗിയിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. അതായത് വെള്ളത്തിൻ്റെ വാട്ടർ ചേഞ്ച് ഇല്ല, ഫുഡില്ല, ഈ ഒരു മോശം അന്തരീക്ഷത്തിൽ വളർന്നിട്ട് പോലും ഈ ഒരു ക്വാളിറ്റി മീനുകൾ, ക്വാളിറ്റി എന്ന് വീണ്ടും ഞാൻ പറഞ്ഞു, ക്വാളിറ്റി എന്ന് പറയുന്നില്ല, ഭംഗി, ഭംഗി കിട്ടാനുള്ള കാരണം ഈ പായലുകളാണ്. അതിനകത്ത് ഇത് ചില്ലി റെഡിൻ്റെ കേട്ടോ. ഇത് നമ്മളിപ്പോൾ ബൾക്ക് ചെയ്യാനായിട്ട് ഒരു ടാങ്കിനകത്ത് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കൊണ്ടുവന്നിട്ട് പിടിച്ചിട്ടാണ്. ഇതിനകത്തൊക്കെ ഉണ്ട്, ആവശ്യം പോലെ മീനുകളുണ്ട്. പക്ഷെ എല്ലാവരും ഈ വെയിലായതുകൊണ്ട് ഒളിച്ചിരിക്കുന്നതാണ്. ഇത്രയും ഭംഗിയിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടി. അതായത് ഒരു തീറ്റയും ഒരു വാട്ടർ ചേഞ്ചും ഒന്നും ചെയ്യാതെ തന്നെ ഇത്രയും ഭംഗിയിൽ മീനുകളെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നവർ, അതായത് ആദ്യമായിട്ടൊക്കെ ഈ ഒരു ആവേശത്തിൽ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നവർ, ഒരു കാരണവശാലും വലിയ വിലയുടെ തീറ്റയോ അല്ലെങ്കിൽ വലിയ സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഇപ്പം ഷോപ്പുകളിലേക്കൊക്കെ, ഷോപ്പ് സെയിലിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ പൈസ മുടക്കി തീറ്റയൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ഈ പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, ആദ്യം ബ്രൂഡൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ലത് തന്നെ. ഞാനിതെടുത്ത് നമ്മുടെ ഹരിപ്പാട് ജയ്മുരുവൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട്, പുള്ളിയെടുത്തു നിന്നാണ് ഞാൻ ബ്രൂഡൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു ഘടകമാണ്. അപ്പം ഇതുണ്ടോ, ഏറ്റവും മോശമായ സാഹചര്യത്തിൽ ഇത്രയും ഭംഗിയുള്ള മീനുകളെ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിച്ചു, ഒരു ചിലവും ഇല്ലാതെ കേട്ടോ. ഈ ബ്രൂഡ് മേടിച്ച ചിലവല്ലാതെ വേറെ ഒരു ചിലവും ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം ഇതുപോലുള്ള ബ്രീഡുകൾ, അപ്പോൾ ഒന്ന് രണ്ട് പേരോട് ഞാൻ സംസാരിച്ച് വിട്ടിട്ട് അവർ നമ്മളോട് പറഞ്ഞത്, ഈ എലിഫൻ്റ് ഇയർ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഈ ആൽഗ കഴിച്ച് ഇത്രയും ഭംഗിയായിട്ട് വളരുന്നത്, ബാക്കിയുള്ളതിനൊന്നും അത്രയും ഒരു ഭംഗി കിട്ടത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, ചിലരങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ബ്രീഡുകളെയൊക്കെ ചെയ്യുന്നവർ ഈ ആൽഗ ഹോട്ടലിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റുമോ. എനിക്കിതിൻ്റെ പേരെടുത്ത പൈസയൊക്കെ മുതലായതാണ്, പേരിനെ മേടിച്ച പൈസയൊക്കെ അന്നേരം തന്നെ നമുക്ക് കിട്ടിയതാണ്. പിന്നെ ഈ ഒരു സംഭവം ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 100 രൂപയിൽ താഴെ പേർ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ വലിയ ക്വാളിറ്റിയുള്ള കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഒരു മെത്തേഡ് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്വാളിറ്റി നിശ്ചയിക്കുന്ന പല ഘടകങ്ങളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭംഗിയുള്ള കുട്ടികളുണ്ടാവും എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ തീറ്റ കൊടുക്കാതെ വളർത്തണമെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും ലാഭം കിട്ടി, ലാഭത്തിൽ കുട്ടികൾ ഇറങ്ങി കിട്ടി. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, തീറ്റ കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ്. എന്നാലും അതിനാവശ്യമുള്ള തീറ്റ കഴിച്ചിട്ട് അത് വളർന്നു വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.